ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിന്നേഴ്സ് എഡ്യൂ ടോക്ക്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ചാണ്. എന്താണ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നീ രണ്ട് കാര്യങ്ങളെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം എന്താണ് കണക്റ്റീവ് ടിഷ്യൂ? നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് കണക്റ്റീവ് ടിഷ്യൂ. ഇങ്ങനെ ഒരു ഒന്നിൽ കൂടുതൽ ടിഷ്യൂസിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് അവയെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഇൻസുലേറ്റ് ചെയ്യുന്നതിനും ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് എന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും അഞ്ച് കണക്റ്റീവ് ടിഷ്യൂസ് ആണുള്ളത്. ഫസ്റ്റ്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. സെക്കൻഡ്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. തേർഡ്, കാർട്ടിലേജ്. ഫോർത്ത്, ബോൺ. ആൻഡ് ലാസ്റ്റ്, ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇങ്ങനെ അഞ്ച് ടൈപ്പാണ് കാണുന്നത്. ഇനി ഇതിൽ ഓരോന്നിനും സബ് കാറ്റഗറി വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. മൂന്ന് ടൈപ്പാണ് കാണപ്പെടുന്നത്: എരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, എഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് റെട്ടിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, ഇത് വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് ഇറെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇലാസ്റ്റിക് കണക്റ്റീവ് ടിഷ്യൂ. ഇനി കാർട്ടിലേജ്, കാർട്ടിലേജ് വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഹയാലിൻ കാർട്ടിലേജ്, ഫൈബ്രോ കാർട്ടിലേജ് ആൻഡ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. പിന്നെ ബോൺ, അത് കഴിഞ്ഞ അടുത്തതാണ് ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ. ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് ആൻഡ് ലിംഫ്, ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ഓരോ കാറ്റഗറിയും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ആ പേരിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ സെൽസ് എല്ലാം ഒരു ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അതായത് വളരെ കോമ്പാക്റ്റായി പാക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി നമുക്കിതിൽ ഓരോ കാറ്റഗറി നോക്കാം. ഫസ്റ്റ്, എരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. എരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് സെൽസ് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് ഫൈബേഴ്സ് ഉണ്ടായിരിക്കും. ഈ പലതരത്തിലുള്ള ഫൈബേഴ്സും സെൽസിനെയും ഒരു സെമി ഫ്ലൂയിഡായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസിൽ മുക്കി വെച്ചിട്ടുള്ളതായിരിക്കും. ആ ഒരു രീതിയിലാണ് എരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ലൊക്കേഷൻ, ഏത് ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിൽ, സ്കിന്നിൻ്റെ സബ്ക്യൂട്ടേനിയസ് ലെയറിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിലും നെർവ്സിലും മറ്റു ബോഡി ഓർഗൻസിലുമൊക്കെ ഈ ഒരു എരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ട്രെങ്ത് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, ഒരു ഇലാസ്റ്റിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഇസ് എരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി സെക്കൻഡ്, എഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് എഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അഡിപ്പോസ് ടിഷ്യൂ പ്രധാനമായിട്ടും ഫാറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ട്രൈഗ്ലിസറൈഡ്സിനെ, അതർവൈസ് ഫാറ്റ്. ഈ ഫാറ്റിനെ അവർ സ്റ്റോർ ചെയ്യുന്നത് ഒരു വലിയ ഡ്രോപ്ലെറ്റിൻ്റെ രൂപത്തിലായിരിക്കും. സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോപ്ലെറ്റിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു പിക്ചറിലത് കാണാം, ഫാറ്റ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അവർ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി എവിടെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നതെന്ന് പറയാം. പ്രധാനമായിട്ടും നമ്മൾ എരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്ന എവിടെയാണോ അവിടെയൊക്കെയും എഡിപ്പോസ് ടിഷ്യൂവും കൂടി കാണാറുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ സബ്ക്യൂട്ടേനിയസ് ലെയറിൽ കാണുന്നുണ്ട്. അതുപോലെ ഹാർട്ടിനെയും കിഡ്നിനെയും ഒക്കെ ചുറ്റിയിട്ട് ഈ ഒരു അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. ഇനി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സ്കിന്നിൽ കാണപ്പെടുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ സ്കിന്നിലൂടെയുള്ള ഹീറ്റ് ലോസിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. ഇവർ ഫാറ്റ് സ്റ്റോറിങ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഹീറ്റിനെ നഷ്ടപ്പെടുന്നത് തടയുന്നത് ഈ ഒരു അഡിപ്പോസ് ടിഷ്യൂ കാരണമാണ്. പിന്നെ ഒരു എനർജി റിസർവ് ആയിട്ട് ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓർഗൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമൊക്കെ ഈ ഒരു അഡിപ്പോസ് ടിഷ്യൂ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് അഡിപ്പോസ് ടിഷ്യൂ. അടുത്ത കാറ്റഗറിയാണ് റെട്ടിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ. ഇതിൽ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റെട്ടിക്കുലാർ ഫൈബേഴ്സ് ഉണ്ടായിരിക്കും, കുറച്ച് റെട്ടിക്കുലാർ സെൽസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് സാധനങ്ങളുടെയും, ഫൈബേഴ്സിൻ്റെയും സെൽസിൻ്റെയും ഒരു നെറ്റ്വർക്കാണ് റെട്ടിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ലിവർ, സ്പ്ലീൻ, അതുപോലെ ലിംഫ് നോഡ്സ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കായിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ സ്ട്രോമ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെയും
മസിൽസിനെയും ഒക്കെ ചുറ്റി കാണപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അപ്പോൾ മെയിൻ ഓർഗൻസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രോമ ഓഫ് ഓർഗൻസ്, പിന്നെ സ്മൂത്ത് മസിൽ ടിഷ്യൂസിനായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ലിംഫ് നോഡ്സിലൊക്കെ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ഈ ഒരു ലിംഫ് നോഡ്സിലെ മൈക്രോബ്സിനെയും അതുപോലെ തന്നെ സ്പ്ലീനിലൊക്കെ കാണപ്പെടുന്ന കുറേ നാശമായിട്ടുള്ള ബ്ലഡ് സെൽസിനൊക്കെ ഇവർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് റെട്ടിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ. സോ അതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മൂന്ന് കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്തത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ അവിടെ ഫൈബേഴ്സിനെ വളരെ ഡെൻസായി തിക്കായി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല സെൽസിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ എണ്ണത്തിൽ കുറവായിരിക്കും, പക്ഷേ ഫൈബേഴ്സ് കൂടുതലായതുകൊണ്ട് അവയാണ് വളരെ തിക്കായി പാക്ക് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അത് വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഡെൻസ് റെഗുലർ, ഡെൻസ് ഇറെഗുലർ ആൻഡ് ഇലാസ്റ്റിക്. അപ്പോൾ അതിൽ ആദ്യത്തെ കാറ്റഗറി ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നോക്കാം. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടാണ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമ്മുടെ കൊളാജിൻ ഫൈബേഴ്സ് എല്ലാം വളരെ റെഗുലറായ ഒരു രീതിയിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ബണ്ടിൽസ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി പ്രധാനമായിട്ടും ഇവ എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത്. ലൊക്കേഷൻ, നമ്മുടെ ടെൻഡൻസും ലിഗമെൻസും ഫോം ചെയ്യുന്നത് ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ്. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മസിലിനെ ബോണുമായി അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഞാണാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ആ ടെൻഡനും പിന്നെ ലിഗമെൻ്റ്, ലിഗമെൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ബോൺസിനെ പരസ്പരം അറ്റാച്ച് ചെയ്യുന്നതാണ്. സോ ലിഗമെൻസും ഈ രണ്ട് സംഗതികളും ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഫങ്ഷൻ, പ്രധാനമായിട്ടും വളരെ സ്ട്രോങ് ആയ ഒരു അറ്റാച്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. അപ്പോൾ ദാറ്റ് ഇസ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി അടുത്തതാണ് ഡെൻസ് ഇറെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇവിടെ കൊളാജിൻ ഫൈബേഴ്സ് എല്ലാം വളരെ ഇറെഗുലർ ആയൊരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ അത് കാണാം. ഇനി ലൊക്കേഷൻ, കിഡ്നി, ലിവർ, ടെസ്റ്റിസ്, ലിംഫ് നോഡ്സ് തുടങ്ങിയ ഓർഗൻസിനെയൊക്കെ ചുറ്റി ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ വാൾവിലും ഹാർട്ടിൻ്റെ വോളിലും പ്രധാനമായിട്ടും പെരികാർഡിയം, ഏറ്റവും ഔട്ടർ വോളായിട്ടുള്ള പെരികാർഡിയത്തിലുമൊക്കെ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. ഫങ്ഷൻ, പ്രധാനമായിട്ടും ഒരു പുള്ളിങ് സ്ട്രെങ്ത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ കേസിലൊക്കെ ഒരു ടെൻസൈൽ സ്ട്രെങ്ത്ത്, ആ ഒരു സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഇലാസ്റ്റിക് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഇലാസ്റ്റിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് ഇലാസ്റ്റിക് ഫൈബേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്കത് കാണാം. ഇനി ലൊക്കേഷൻ, പ്രധാനമായിട്ടും ലങ്സിലും അതുപോലെ ഇലാസ്റ്റിക് ആർട്ടറീസിൻ്റെ വോളിലുമൊക്കെ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. പിന്നെ ട്രക്കിയ, അതുപോലെ ബ്രോങ്കിയൽ ട്യൂബ്സ് തുടങ്ങിയ ഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പല ഓർഗൻസിൻ്റെയും സ്ട്രെച്ചിങ്ങിന് സഹായിക്കുന്നു. ഇവർക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവർ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെച്ചിങ് കഴിഞ്ഞാൽ പോലും വീണ്ടും അവർക്ക് അവരുടെ പഴയ ഷേപ്പിലോട്ട് തിരിച്ചു വരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇലാസ്റ്റിസിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത പ്രധാനമായിട്ടും നമ്മുടെ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ കേസിൽ വേണം. ലങ്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശ്വാസം വിടുമ്പോഴും ശ്വാസം ഉള്ളിലോട്ട് വലിക്കുമ്പോഴും ഒക്കെ ആ ഒരു സ്ട്രെച്ചിങ്ങും വേണം, അതേപോലെ തന്നെ പഴയ ഒരു കണ്ടീഷനിലോട്ട് തിരിച്ചു വരികയും വേണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇവർ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹാർട്ടിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ആർട്ടറീസിലൂടെ ബ്ലഡ് ഫ്ലോ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഒന്ന് വികസിക്കണം, ഒന്ന് സ്ട്രെച്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് തിരിച്ച് പഴയ ഫോമിലോട്ട് വരികയും വേണം. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു ഇലാസ്റ്റിസിറ്റി നല്ലോണം സഹായിക്കുന്നുണ്ട്. അതാണ് ഇലാസ്റ്റിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി കാർട്ടിലേജ്. കാർട്ടിലേജ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഫൈബേഴ്സാണ് കാണപ്പെടുന്നത്: ഒന്ന് കൊളാജിൻ ഫൈബേഴ്സ്, രണ്ട് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ഈ രണ്ട് ഫൈബേഴ്സിനെയും ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസിൽ ഒരു മുക്കി വെച്ച പോലെയാണ് കാണപ്പെടുന്നത്. ഈ ഗ്രൗണ്ട് സബ്സ്റ്റൻസിലെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ്. ഈ കോൺഡ്രോയിറ്റിൻ സൾഫേറ്റിലാണ് ഈ ഫൈബേഴ്സ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. പിന്നെ ഒരു മെച്ചുവർ കാർട്ടിലേജിൽ കാണപ്പെടുന്ന സെൽസിനെ നമ്മൾ കോൺഡ്രോസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കാർട്ടിലേജിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം.
പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറിയാണ് വരുന്നത്. ഹയാലിൻ കാർട്ടിലേജ്, അതുപോലെ ഫൈബ്രോ കാർട്ടിലേജ്, അതുപോലെ ഇലാസ്റ്റിക് കാർട്ടിലേജ്. അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ ഹയാലിൻ കാർട്ടിലേജ് നോക്കാം. അപ്പോൾ ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ സാധാരണ കാർട്ടിലേജിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? സെൽ ഉണ്ടായിരിക്കും, ഫൈബർ ഉണ്ടായിരിക്കും, ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്നുണ്ട്, ആ സെല്ലാണ് കോൺഡ്രോസൈറ്റ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൊളാജിൻ ഫൈബേഴ്സ് അത്ര വിസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ വളരെ വീക്കസ്റ്റ് ആണ്, ഒട്ടും ബലം ഉണ്ടാവില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇനി ലൊക്കേഷൻ, പ്രധാനമായിട്ടും നമ്മുടെ ലോങ് ബോൺസിൻ്റെ ഒക്കെ അറ്റഭാഗത്തായി ഈ ഒരു കാർട്ടിലേജ് കാണുന്നുണ്ട്. അതുപോലെ റിബ്സിൻ്റെ അറ്റത്ത് കാണപ്പെടുന്നു, പിന്നെ നോസ്, അതുപോലെ ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കിയൽ ട്യൂബ്സ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇവ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ എംബ്രിയോ ആയിരിക്കുന്ന കേസിലും ഫീറ്റസ് ആയിരിക്കുന്ന കേസിലും രണ്ട് കേസിലും സ്കെലിട്ടലിന് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇനി ഇവയുടെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുക, പിന്നെ ജോയിൻസിൻ്റെ കേസിലുമൊക്കെ ഒരു സ്മൂത്ത് സർഫസ് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലോങ് ബോൺസിൻ്റെയൊക്കെ അറ്റഭാഗത്ത് ഈ ഒരു കാർട്ടിലേജ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഒരു സ്മൂത്ത് സർഫസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. അതാണ് ഹയാലിൻ കാർട്ടിലേജ്. സെക്കൻഡ് വൺ ഫൈബ്രോ കാർട്ടിലേജ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേരിൽ തന്നെ മനസ്സിലാവും, അവിടെ എന്തുള്ളത്? കോൺഡ്രോസൈറ്റ്സ് ഉണ്ടായിരിക്കും, പിന്നെ കൊളാജിൻ ഫൈബേഴ്സ് ഒരുപാട് കാണപ്പെടുന്നുണ്ട്, ബണ്ടിൽസായി തന്നെ കാണപ്പെടുന്നുണ്ട്, പിന്നെ ആ ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസും കാണപ്പെടുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ, പ്രധാനമായിട്ടും പ്യൂബിക് സിംഫൈസിസിലാണ് കാണപ്പെടുന്നത്, അതായത് നമ്മുടെ ഹിപ്പ് ബോൺസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയ, അതാണ് പ്യൂബിക് സിംഫൈസിസ്, അവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിൽ കാണപ്പെടുന്നുണ്ട്. ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ കുറേ എല്ലുകൾ ചേർന്നുള്ളതാണല്ലോ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പാണ് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്, അവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കാൽമുട്ടിൽ കാണപ്പെടുന്നുണ്ട്. അതാണ് ലൊക്കേഷൻ. ഇനി അടുത്തത് ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവയുടെ ഒരുപാട് ഫൈബേഴ്സ് ഇവരിൽ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു, കൊളാജൻ ഫൈബേഴ്സ്. ആ കൊളാജൻ ഫൈബേഴ്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും സ്ട്രെങ്ത്തും റിജിഡിറ്റിയും കൊടുക്കാൻ ഇവർ സഹായിക്കുന്നുണ്ട്. പിന്നെ രണ്ട് മൂന്ന് സ്ട്രക്ചേഴ്സിനെ ജോയിൻ ചെയ്ത് നിർത്താനും സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നു. അതാണ് ഫൈബ്രോ കാർട്ടിലേജ്. അടുത്തതാണ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. അപ്പോൾ ആ ഒരു പേരിൽ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് കോൺഡ്രോസൈറ്റ്സ് ഉണ്ടായിരിക്കും, ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ടായിരിക്കും, പ്ലസ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഉണ്ടായിരിക്കും. ഇത്രയും സാധനങ്ങളാണ് ഇലാസ്റ്റിക് കാർട്ടിലേജ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ അത് കാണാം. ഇനി ലൊക്കേഷൻ, പ്രധാനമായിട്ടും നമ്മുടെ ഇയറിൻ്റെ കേസിൽ എക്സ്റ്റേണൽ ഇയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. അതുപോലെ ഓഡിറ്ററി ട്യൂബ്സിലും പിന്നെ ലാരിങ്സിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആ ചില ഭാഗങ്ങളിൽ, പ്രധാനമായിട്ടും നമ്മൾ ഔട്ടർ ഇയറിൽ എക്സ്റ്റേണൽ ഇയറിൻ്റെ കേസിലൊക്കെ ആ ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. പിന്നെ സ്ട്രെങ്ത്തും ഇലാസ്റ്റിസിറ്റിയും കൊടുക്കുക എന്നുള്ളതാണ് ഫങ്ഷൻ. സോ അതാണ് മൂന്ന് ടൈപ്പ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് ബോൺ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ബോണിൻ്റെ ഒരു ഡീറ്റെയിൽ ഇമേജ് കാണാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഓസ്റ്റിയോസൈറ്റ്സ്, അതുപോലെ ഒരു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് കാണപ്പെടുന്നുണ്ട്. അത് കാൽസിഫൈഡ് ആയിരിക്കും, അതായത് കാൽസ്യം അവിടെ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ലാക്യൂണ, കെനാലിക്യുലി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇതൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയി നോക്കുന്നില്ല, ബിക്കോസ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിലൊക്കെ ഈ ഒരു ബോൺ ടിഷ്യൂസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ഇനി ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു എല്ല് കാണപ്പെടുന്നുണ്ട്. സോ അതുപോലെ തന്നെയാണ് ബോൺ ടിഷ്യൂസും. ഇനി ഫങ്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് കൊടുക്കുക, പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ബോൺ ടിഷ്യൂ. അപ്പോൾ അടുത്ത കാറ്റഗറിയാണ് ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ. ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ബ്ലഡും ലിംഫും. ഈ രണ്ട് കാറ്റഗറിയും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങൾക്കത് കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര ഡിസ്ക്രൈബ് ചെയ്യാത്തത്. സോ ഇതാണ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ അഞ്ച് കാറ്റഗറി എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, സെക്കൻഡ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, തേർഡ് കാർട്ടിലേജ്, ഫോർത്ത് ബോൺ, ആൻഡ് ലാസ്റ്റ് ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ. സോ ദാറ്റ് ഇസ് ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. കീപ് വാച്ചിങ്. താങ്ക് യു.